നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ സന്തോഷം നൽകുന്ന വാർത്തകളിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ വരാനായിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി ജനങ്ങൾ കാത്തിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കാതോർത്തിരിക്കുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വഴി വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്കറിയാം, സംസ്ഥാന ബഡ്ജറ്റിലാവട്ടെ കേന്ദ്ര ബഡ്ജറ്റിലാവട്ടെ എന്തെങ്കിലുമൊക്കെ സൂചനകൾ മന്ത്രാലയങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചെങ്കിലുമൊക്കെ അറിയിപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കുമെന്നൊക്കെ നിലവിൽ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് തന്നെ സൂചനകൾ ലഭിക്കും. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുമുള്ള കിസാൻ സമ്മാൻ നിധി, ചെറുകിട നാമമാത്ര കർഷകർക്ക് 6,000 രൂപയാണ് ഈ പദ്ധതി വഴി നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 6,000 രൂപ ഒറ്റയടിക്ക്, അതായത് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയല്ല, അത് 3 ഗഡുക്കളായിട്ടാണ്, 2,000 വീതം 3 ഗഡുക്കളായിട്ട് 4 മാസ ഇടവേളകളിലാണ് ഇത് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതും. നമുക്കറിയാം, ഏറ്റവും ഒടുവിലായിട്ട് ക്രിസ്തുമസ് ദിനത്തിൽ ഡിസംബർ 25 അവസാനത്തെ ഗഡു കർഷകരുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നത്. അതുമാത്രമല്ല, ചെറുകിട നാമമാത്രമായ കർഷകർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ഇതിൽ ഉറപ്പ് വരുത്തുമ്പോൾ റേഷൻ കാർഡും അതോടൊപ്പം തന്നെ കരമടച്ച രസീതും മറ്റു രേഖകളും മാത്രം മതി ഇതിനൊരു പ്രധാന രേഖയായിട്ട്. 2019 ഫെബ്രുവരി മാസം വരെ ഭൂമിക്ക് കൈവശാവകാശ രേഖ ലഭിച്ചിരിക്കുന്നവർക്കാണ് ഈ പദ്ധതിയിലേക്ക് ചേരാനായിട്ട് സാധിക്കുന്നത്. 2 ഹെക്ടറിൽ കവിയാതെയുള്ള കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കും. അത് ഇപ്പോഴും സാധിക്കുന്നതാണ്. ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കാനായിട്ട് സാധിക്കും. കിസാൻ സമ്മാൻ നിധിയുടെ തുക തടസ്സപ്പെട്ടിട്ടുള്ളവർക്ക് നിലവിൽ ഓൺലൈൻ വഴി തീർക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ പിന്നോട്ടൊന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വിധമെല്ലാം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അർഹമായ ആനുകൂല്യം അവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ വാർത്തകൾ കൂടി ഇപ്പോൾ വെളിയിലേക്ക് വരുമ്പോൾ ദേശീയ മാധ്യമങ്ങളിലൂടെ ഏറ്റവും പുതിയ സൂചനകൾ വെളിയിലേക്ക് വരികയാണ്. കിസാൻ സമ്മാൻ നിധി നിലവിൽ കർഷക പ്രക്ഷോഭത്തിൽ നമ്മുടെ രാജ്യം ആളികത്തുമ്പോൾ കർഷകരെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് കിസാൻ സമ്മാൻ നിധിയിൽ ഒരു തുക വർധനവിന് ഇപ്പോൾ സാഹചര്യം ഒരുങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. 6,000 രൂപയിൽ നിന്നും 10,000 രൂപയാക്കി, അതായത് 4,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ഏറ്റവും പുതിയ വാർത്തകൾ. നമുക്ക് അതിൻ്റെ ചെറിയ ക്ലിപ്പിംഗ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലൂടെ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 മാധ്യമങ്ങളിലെ വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. നിലവിൽ ജനുവരി 29 ബജറ്റ് സമ്മേളനത്തിൻ്റെ തുടക്കമാകും. ഫെബ്രുവരി 1-ാം തീയതിയോടൊക്കെ തന്നെ ഇതിൻ്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വെളിയിലേക്ക് വരികയും ചെയ്യും. സംസ്ഥാനത്തുള്ള എല്ലാ കർഷകർക്കും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ചെറുകിട കർഷകരുടെയും അക്കൗണ്ടിലേക്ക് ഇനി 10,000 രൂപയാകുമ്പോൾ അതിൽ ചിലപ്പോൾ ഗഡുക്കളുടെ എണ്ണം നമുക്ക് ചിലപ്പോൾ അത് നീട്ടാനായിട്ട് സാധ്യതയുണ്ട്. മറ്റ് വിശദാംശങ്ങളൊക്കെ പിന്നീട് നമുക്ക് അറിയാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, നിലവിൽ അർഹരായ എല്ലാ കർഷകർക്കും ഇത് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നുള്ള ഒരു പദ്ധതി കൂടിയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതും. ഈ സന്തോഷ വാർത്ത എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ ആയിട്ടില്ല. നിലവിൽ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള സ്ഥിരീകരണങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്ര വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനും ജോസ് സൈനിങ് ഓഫ്.